പ്രവർത്തനങ്ങൾ മുഴുവൻ കേന്ദ്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളിലാണ്. ഈ അടുത്ത കാലത്തായി നടക്കുന്ന ബോധവൽക്കരണ പരിപാടികളെല്ലാം എടുത്തു നോക്കിയാൽ കുടുംബശ്രീ മിഷന്റെ ഭാഗമായി, ICDS വകുപ്പിന്റെ ഭാഗമായി നാട്ടിലെമ്പാടും നടക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലെല്ലാം ഭാഗമാക്കായി കൊണ്ടിരിക്കുന്നത് സ്ത്രീകളാണ്. വനിതാ കമ്മീഷന്റെ ക്യാമ്പയിനുകളിൽ പുരുഷന്മാർക്കെന്തോ കടന്നു വരാൻ പാടില്ല എന്ന എന്തോ ഒരു അബദ്ധധാരണ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കണം പല വേദികളിലും പുരുഷന്മാർ അല്പം ദൂരെ നിന്ന് വീക്ഷിക്കുന്നവരായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പെണ്ണുങ്ങളാവട്ടെ ബോധവൽക്കരിക്കപ്പെട്ട് ഏതാണ്ട് ബോധം കെട്ട അവസ്ഥയിൽ ആയി കഴിഞ്ഞിരിക്കുകയാണ്. പുരുഷന്മാർ ധരിച്ചിരിക്കുന്നത് ആവശ്യമായിട്ടുള്ള ബോധമൊക്കെ ഞങ്ങൾക്കുണ്ട്, ഇനിയൊരു ബോധവൽക്കരണത്തിന്റെ ആവശ്യമില്ല എന്നുള്ള ധാരണയാണ് പൊതുവെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മാറി വന്നുകൊണ്ടിരിക്കുന്ന നിയമങ്ങളെ സംബന്ധിച്ച്, അതിൻ്റെ ആനുകാലിക പ്രസക്തിയെ സംബന്ധിച്ച്, അതിൻ്റെ വിവിധ വകുപ്പുകളുടെ വിശകലനം ഉൾപ്പെടെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുകയും അപകൃതിക്കപ്പെടുകയും ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. തീർച്ചയായും കേരള വനിതാ കമ്മീഷൻ കഴിഞ്ഞ 27 വർഷക്കാലമായി സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങൾ അവസാനിപ്പിക്കാൻ, വിവേചനങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ, സ്ത്രീകളുടെ സാമൂഹ്യ പദവി മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് 96 മുതൽ കമ്മീഷന്റെ രൂപീകരണം നടന്ന നാൾ മുതൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. കാൽ നൂറ്റാണ്ടിനിപ്പുറവും അതേ പ്രവർത്തനങ്ങൾ തന്നെ തുടരേണ്ടി വന്നിരിക്കുന്നു എന്നുള്ള സാഹചര്യമാണ് ഈ കേരളത്തിൽ ഇന്നുമുള്ളത് എന്ന് നമുക്ക് കാണാതിരുന്നുകൂടാ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ആംഗ്യം കൊണ്ട് പോലുമോ സ്ത്രീയുടെ അന്തസ്സിന് പോറലേൽപ്പിക്കപ്പെട്ടുകൂടാ എന്ന് അനുശാസിക്കുന്ന നിയമങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. നോട്ടം കൊണ്ടുപോലും സ്ത്രീയുടെ അന്തസ്സിന് പോറലേൽപ്പിക്കപ്പെട്ടുകൂടാ എന്നുള്ളതാണ് നിയമം. മുൻ എക്സൈസ് കമ്മീഷണറായിട്ടുള്ള ഋഷിരാജ് സിംഗ് ഒരവസരത്തിൽ പറഞ്ഞു, 14 സെക്കൻഡ് പെണ്ണുങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അകത്തായി പോവും, അതുകൊണ്ട് പെണ്ണുങ്ങളെ നോക്കുന്നത് സൂക്ഷിച്ചു മതിയെന്ന്. ഇത്തിരി തമാശയോടുകൂടി ഞങ്ങളോടൊക്കെ തന്നെ ചിലര് പറയാറുണ്ടോ, നിങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ പോലും പ്രശ്നമല്ലേ, വെറുതെ നോക്കിയാൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് ഞാൻ പലരോടും പറയാറുണ്ട്. നോട്ടത്തിന് ചില പ്രത്യേകതകളുണ്ട് അല്ലേ, നോട്ടമേൽക്കുന്ന ആൾക്കാണ് ആ നോട്ടത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് മനസ്സിലാവുക. വാത്സല്യത്തോടുകൂടി നോക്കാം, കാരുണ്യത്തോടുകൂടി നോക്കാം, സഹതാപത്തോടുകൂടി നോക്കാം, സൗഹാർദ്ദത്തോടുകൂടി നോക്കാം, എന്നാൽ ഇതൊന്നുമല്ലാത്ത ചില നോട്ടങ്ങൾ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റുക ആ നോട്ടമേൽക്കുന്ന ആൾക്കാണ്. നോട്ടത്തിനിടയിൽ ഒരു കണ്ണൊന്ന് ഇറുക്കി കാണിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള നോട്ടമാണ്. അങ്ങനെ തെറ്റായിട്ടുള്ള നോട്ടം തൻ്റെ നേർക്കുണ്ടായിക്കഴിഞ്ഞാൽ അതിനെയടക്കം ചോദ്യം ചെയ്യാനും അതിനെതിരായിട്ട് പരാതി കൊടുക്കാനുമുള്ള അവകാശം സ്ത്രീകൾക്കുണ്ട് എന്നുള്ളതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുന്നതിന് അത്രത്തോളം സ്ത്രീകൾ മുന്നോട്ട് വരാറില്ലെങ്കിലും തീർച്ചയായും നിയമങ്ങൾ സ്ത്രീയുടെ പക്ഷത്താണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്ന നിയമങ്ങൾ നിലനിൽക്കുന്ന രാജ്യത്ത് ഈ സാക്ഷര സുന്ദരമായിട്ടുള്ള നമ്മുടെ കൊച്ചു കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങളുടെ, സ്ത്രീകൾക്കെതിരായിട്ട് നടക്കുന്ന അതിക്രമങ്ങളുടെ നിലവാരം എന്താണ് എന്ന് പരിശോധിക്കപ്പെടേണ്ടുന്ന സവിശേഷമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ പോലും എത്രത്തോളം സ്ത്രീ വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങളാണ് ആഴ്ന്നിറങ്ങിയിട്ടുള്ളത് എന്നുള്ളത് ഈ അടുത്ത ദിവസങ്ങളിലടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളിലൂടെ നാം തിരിച്ചറിയുകയാണ്. നമ്മളെ ആകെ വലിയ വേദനയിലാഴ്ത്തിയിട്ടുള്ള സംഭവമാണ് ഒരാഴ്ച മുമ്പ് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഒരു PG വിദ്യാർത്ഥിനി കൂടിയായിട്ടുള്ള ഡോക്ടർ ഷഹനയുടെ ഏറ്റവും ദാരുണമായിട്ടുള്ള അന്ത്യം.
അവൻ ജീവിതത്തോടും ഇടപറയുന്ന സമയത്ത് അവൾ ഈ ലോകത്തോട് പറഞ്ഞു, പണത്തിനോട് ആർത്തിമൂത്തിട്ടുള്ള സ്നേഹത്തിന് മുകളിൽ പണമാണ് എന്ന് കാണുന്ന ഈ സമൂഹത്തിൽ എനിക്ക് ജീവിക്കാൻ ത്രാണിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ ജീവൻ വെടിഞ്ഞിട്ടുള്ളത്. വിദ്യാസമ്പന്നരായിട്ടുള്ള കുട്ടികളാണ് ആത്മഹത്യയിൽ അഭയം തേടുന്നതിനുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തുന്നത്. പണത്തിനോടുള്ള ആർത്തി മൂർത്തിട്ടുള്ളൊരു സമൂഹമായി ഏതു തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളും നടത്താൻ മടി കാണിക്കാത്ത മനസ്സുള്ള ഒരുപറ്റ ആളുകൾ ജീവിക്കുന്ന നാടായിട്ട് ഈ കേരളം ഇനിയും തുടരണമോ എന്ന് ചിന്തിക്കേണ്ടുന്ന സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ആ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേരളമാകെ ചർച്ച ചെയ്തത്. സ്ത്രീധനം വാങ്ങാനോ കൊടുക്കാനോ ചോദിക്കാനോ ആഗ്രഹിക്കാനോ ഒന്നും പാടില്ല എന്ന് അനുശാസിക്കുന്ന നിയമം 1961 നിലവിൽ വന്നിട്ടും അത് യഥേഷ്ടം കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ ജില്ലാ ശിശുവികസന ഓഫീസർ ഇവിടെയുണ്ട്, ശ്രീമതി അർച്ചന. ഈ വേദി സ്വന്തം കാലിൽ പ്രബുദ്ധമായിട്ടുള്ള നമ്മുടെ നാട്ടിലാണ് അവൾ ഏറ്റവും, പക്ഷെ അവൾ